സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വിവിധ വകുപ്പുകളെ, പ്രത്യേകിച്ച് പോലീസ് സേനയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ജനം ഹാപ്പനിങ് നൗ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് തുടരുന്നുണ്ട്. രാജീവ്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ മാം സൂചിപ്പിച്ചതുപോലെയാണ് സ്വന്തം കാൽച്ചുവട്ടില്ലേ എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തെ, അവർ അതാണ് ഉദ്ദേശിച്ചത്, ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാനേ അങ്ങനെയുള്ള പരിമിതിയിലേക്ക് പോലീസ് സേന കടക്കുന്നു. ദൂരെ കുറച്ചെങ്കിലും ഇതര സംസ്ഥാനങ്ങളൊക്കെ പോകട്ടെ, കുറച്ചകലേക്ക് പോലും പോയി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. കാരണം ഇന്ധന പ്രതിസന്ധി വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വാർത്ത നൽകിയപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥർ വരെ നമ്മൾ ഈ പ്രതികരണമൊക്കെ തേടുമ്പോൾ പറയുന്നത് ഇതിന് മറ്റൊരു ഗുരുതരമായ വശമുണ്ട്. കാരണം ഈ പരാതി നൽകാൻ എത്തുന്നവർ പൈസ കൊടുക്കണം എന്നുള്ളതാണല്ലോ, ഇന്ധനം അടിക്കാൻ പൈസ കൊടുക്കണം. അതുമാത്രമല്ല, ഇവർ സ്വാധീനിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിപ്പോൾ പോലീസ് സേനയിലെ അല്ലെ, പോലീസ് സേന സ്വാധീനിക്കപ്പെട്ടാൽ അത് ഏതു തരം അവസ്ഥ വിശേഷത്തിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. കാരണം ഒരുപക്ഷെ പണമുള്ളവർ അത് ക്രിമിനലുകളാകാം. അവർ പണം കൊടുത്താൽ ഈ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിന് വിധേയപ്പെട്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് സേന എത്തിച്ചേരുന്ന ഒരു ഗുരുതരമായ ഒരു വശം കൂടി ഉണ്ട് ഇതിന്. ലക്ഷ്മി, തീർച്ചയായും അത്തരം ഒരു മാനസികാവസ്ഥ ഇപ്പോൾ സംസ്ഥാന പോലീസിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത തന്നെയാണ് ഉള്ളത്. കാരണം ഈ പലപ്പോഴും ഈ നീതി സാധാരണക്കാർക്ക് ലഭ്യമാകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പണമുള്ളവർക്ക് മാത്രമായിരിക്കും ഈ നീതി ലഭ്യമാകുന്ന എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം കൂടി നിറച്ചു നൽകേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സാധാരണക്കാർ എത്തും. പരാതിയുമായി എത്തുകയാണെങ്കിൽ അവർക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പരാതി അന്വേഷിക്കാൻ പോലീസ് വാഹനങ്ങളുമായി പോകണമെങ്കിൽ അവർക്ക് ഇന്ധനം കൂടി നിറച്ചു നൽകേണ്ട ഒരു അവസ്ഥ എത്തും. ഈ പണമില്ലാത്തവർ തീർച്ചയായും പിന്നീട് പോലീസിനെ സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു ഗതികേടിലേക്കാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളത്തിനും പെൻഷനും എങ്ങനെ പണം കണ്ടെത്തും എന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഓരോ മാസവും കടം വാങ്ങിയാണ് ഈ ശമ്പളവും പെൻഷനും നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ക്ഷേമ പെൻഷൻ ഏകദേശം 4 മാസമായി കുടിശ്ശികയാണ്. കാരണം ഒന്നാം ഡിവൈസ് സർക്കാർ അധികാരത്തിൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം ഈ ക്ഷേമ പെൻഷനുകൾ മുടക്കില്ല എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം 6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു. ഈ 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകിയത് പോലും കടമെടുത്താണ്. ഇപ്പോൾ വീണ്ടും ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുകയാണ് 2,000 കോടി കൂടി കടമെടുക്കാൻ. എന്നിട്ട് വേണം ഈ ക്ഷേമ പെൻഷനുകളിൽ 2 മാസമെങ്കിലും നൽകിത്തീരാൻ. ഇത്തരത്തിൽ കടം ഒരു വശത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാനത്തെ പിടിച്ചു മുറുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പല സാമ്പത്തിക വിദഗ്ധരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പോയ സാഹചര്യം കൂടിയുണ്ട്. ഈ ധനവകുപ്പ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കൂടുതൽ കടമെടുക്കാൻ അനുമതി വേണമെന്നായിരുന്നു ആവശ്യം മുന്നോട്ട് വെച്ചത്. സുപ്രീംകോടതി 13,068 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുന്നു. കേന്ദ്ര സർക്കാരും നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് 13,068 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാം. പക്ഷേ സംസ്ഥാനത്തിന്റെ ആവശ്യം അതായിരുന്നില്ല. കൂടുതൽ കടമെടുക്കാൻ അനുമതി വേണം. അതായത് 13,068 കോടി പോരാ, വീണ്ടും ഒരു 20,000 കോടി രൂപയ്ക്കടുത്ത് കൂടി കടമെടുക്കാൻ അനുമതി വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പക്ഷേ സുപ്രീംകോടതി അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ദൂർത്തുൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് എന്നായിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദം. അത് സുപ്രീംകോടതി അംഗീകരിക്കുക കൂടി ചെയ്തു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സുപ്രീംകോടതിയിൽ കേസ് വാദിച്ച നിലയിൽ പോലും ഏകദേശം ഇപ്പോൾ 2 കോടി രൂപയ്ക്കടുത്താണ് ഈ അഭിഭാഷകന് നൽകേണ്ടി വരുന്നത്, കപിൽ സിബലിന് നൽകേണ്ടി വരുന്നത്. അത്തരത്തിൽ ഒരു വശത്ത് സംസ്ഥാന സർക്കാർ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടി കടമെടുക്കാൻ സുപ്രീംകോടതിയിൽ പോയി അതിനും കൂടുതൽ നൽകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പോലീസ് സേന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടത് മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇന്ധനം നൽകാൻ പമ്പുടമകൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി 200 കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഈ പോലീസിലെ പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. കാലഹരണപ്പെട്ട ആയുധങ്ങളാണ് സംസ്ഥാന പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയുധങ്ങൾ മാറ്റി വാങ്ങണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ട് മാസങ്ങൾ കഴിയുന്നു. ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല എന്നാണ് പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് സംസ്ഥാന പോലീസിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആയുധങ്ങൾ വാങ്ങാൻ പണമില്ല, വയർലെസ് സെറ്റുകൾ നന്നാക്കാൻ പണമില്ല, അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങൾ വാങ്ങാൻ പണമില്ല. പല പോലീസ് സ്റ്റേഷനുകളിലെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഈ പോലീസിൽ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുന്നത്. കാരണം പല സ്റ്റേഷനുകളിലും 1-2 വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വാഹനങ്ങളുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കാലഹരണപ്പെട്ട വാഹനങ്ങളാണ്, പലതും തുരുമ്പെടുത്ത അവസ്ഥയിലാണ് ഇത്തരം വാഹനങ്ങൾ. കണ്ണൂർ ജില്ലയിലായിരുന്നല്ലോ ഒരു പോലീസ് വാഹനം നിയന്ത്രണം ഇവിടെ പമ്പിലേക്ക് ഇടിച്ചു കയറി. അതിന്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ ഞെട്ടിപ്പോയില്ലേ നമ്മൾ? കാരണം ഈ ചരടൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയായിരുന്നല്ലോ ബമ്പറൊക്കെ.
തീർച്ചയായും അത്തരം അവസ്ഥ തന്നെയാണ് പല പോലീസ് വാഹനങ്ങൾക്കും ഉള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതിയ വാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ഗതികേട് തന്നെയാണ്. ഈ പഴയ കാലഘട്ടപ്പെട്ട വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. മുഖ്യമന്ത്രിക്കൊക്കെ അകമ്പടി പോകുന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കാൻ അവർ പെടാപ്പാട് വിടുന്ന അവസ്ഥയെക്കുറിച്ച് പറയാറുണ്ട് പലപ്പോഴും. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം പുതിയ വാഹനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലുള്ളത്. ആ വാഹനങ്ങൾക്കൊപ്പം ഓടിയെത്താൻ പോലും പലപ്പോഴും കഴിയാറില്ല. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ഈ അകമ്പടി പോകുന്നത് എന്ന് പല ഉദ്യോഗസ്ഥരും സംസാരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഗതികേടിലാണ് സംസ്ഥാന പോലീസ് ഉള്ളത്. വേഗത കുറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വക ശാസനയും പിന്നെ കടുത്ത അച്ചടക്ക നടപടിയൊക്കെ നേരിടേണ്ടി വരുമല്ലോ എന്തായാലും. കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. നാട്ടിലുള്ള മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും പ്രതിപക്ഷ സ്വരവും ഇതുപോലെ ദുർബലമായി പോവുകയാണെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ധൂർത്തും കെടുകാര്യസ്ഥയൊക്കെ തുടരുന്നതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നേരത്തെ പറയാൻ വന്നത്, രാജീവ്, ഈ പോലീസ് സേവനങ്ങൾക്ക് കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടല്ലോ. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജാഥകൾ, ഒപ്പം തന്നെ മൈക്ക് ഉപയോഗം, അതിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഫീസ് അല്പം ഉയർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വൂണ്ട് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്, പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ടൊക്കെ ഇതുവരെ പണം നൽകേണ്ടതില്ലാതിരുന്ന സേവനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫീസ് അങ്ങനെ വർദ്ധിപ്പിച്ചു. എന്നുവെച്ചാൽ പരമാവധി എവിടെ നിന്നൊക്കെ പൈസ വാങ്ങാമോ അവിടെ നിന്നെല്ലാം വാങ്ങിയിട്ടും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരവസ്ഥ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ശ്രീ പി എം സുരേഷ് ബാബു കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്നപ്പോൾ ഉറച്ച നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സർക്കാർ ചെയ്യുന്ന ഈ പറയുന്ന കെടുകാര്യസ്ഥതി അതുപോലെ തന്നെ ധൂർത്തുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ വിവിധ മാധ്യമങ്ങളെ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലല്ല, അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനൊപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ച് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്ത ആളല്ല. അദ്ദേഹം നേരത്തെ വളരെ ശക്തമായി തന്നെ പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഏതായാലും വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ രീതിയിലുള്ള വലിയ ധൂർത്ത് തന്നെ സംസ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ പലതവണ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. ഈ നവകേരള സദസ് ആയാലും നവകേരള സദസ്സിന്റെ കണക്കുകൾ പോലും ഇപ്പോഴും സംസ്ഥാന സർക്കാർ പുറത്തുവിടാത്ത ഒരു സാഹചര്യമാണ്. നിയമസഭയിൽ എം എൽ എമാർ ചോദിച്ചിട്ട് പോലും നവകേരള സദസ്സിന്റെ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. പലതവണയായി ജനൻടിവി പുറത്തുവിട്ട ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 20 കോടി രൂപയ്ക്കടുത്ത് പ്രചാരണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. മറ്റു കണക്കുകൾ എത്രയെന്ന് ചോദിച്ചിട്ട് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഏകദേശം 100 കോടി രൂപയ്ക്കടുത്ത് ചെലവുണ്ടാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നത്. ധനവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകളാണ്. ആ രീതിയിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ വേണ്ടതെല്ലാം ഒരു ഘട്ടത്തിൽ ചെയ്തു നൽകുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഈ രീതിയിൽ പോലീസിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അതായത് പോലീസ് സേനയ്ക്ക് നൽകേണ്ട പണം നൽകുന്നില്ല, വിവിധ വകുപ്പുകൾക്ക് നൽകേണ്ട പണം നൽകുന്നില്ല. അത്തരത്തിൽ പോലീസ് സേനയ്ക്കോ വിവിധ വകുപ്പുകൾക്കോ പണം നൽകാതിരിക്കുമ്പോൾ ആ വകുപ്പുകളെയോ പോലീസിനെയോ അല്ല അത് ബാധിക്കുന്നത്, സാധാരണക്കാരെ കൂടിയാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിന് നൽകേണ്ട സേവനങ്ങൾക്ക് ഉയർന്ന ഫീസ് ഈടാക്കുന്നു. മാത്രമല്ല നേരത്തെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നില്ല. അതുകൊണ്ട് വലയുന്നത് സാധാരണക്കാരാണ്. കാരണം ഈ സർക്കാർ ആശുപത്രികളിലോ അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലോ ചെല്ലുമ്പോൾ അവർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സ്റ്റെൻറ്റുകളില്ല. അതിൻ്റെ കരാറെടുത്ത ആൾക്ക് പണം നൽകുന്നില്ല. അതുകൊണ്ട് അയാൾ അവ വിതരണം ചെയ്യുന്നില്ല. മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ നിന്ന് കമ്പനികൾ പിന്മാറുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ പണം അനുവദിക്കുന്നില്ല. ഈ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് വിവിധ വകുപ്പുകൾ നേരിടുന്നത്. കാരണം പോലീസ് ആയാലും മറ്റ് വകുപ്പുകളായാലും അവർ മാത്രമല്ല ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പ്രതിസന്ധി നേരിടുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണക്കാരെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ പരാതിയുമായി എത്തുന്നു, അയാൾ സാധാരണക്കാരനാണെങ്കിൽ അയാൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് നീതി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പോലീസ് പറയുന്നത് ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ പോലീസ് വാഹനവുമായി വരാം എന്നാണ്. അല്ലെങ്കിൽ അത് ആ നീതി അവർക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇതേ അവസ്ഥ തന്നെയാണ് വിവിധ വകുപ്പുകളിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ പണം നൽകാതിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി എല്ലാ വകുപ്പുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ പോലീസിലെ വിഷയം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിവിധ വകുപ്പുകൾ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണക്കാരെ ആയതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതെ, എന്തായാലും പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ, അത് നമുക്ക് ആ സേനയിൽ അവർ എത്രത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് വെളിവാക്കി തരുന്ന സാഹചര്യം. എന്തായാലും ആ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട്. അത് കേട്ടതിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം വാർത്തയിലേക്ക് തന്നെ മടങ്ങിയത്. എല്ലാ ഗ്രൂപ്പ് ഐ പി മാരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് പെട്രോൾ കൺസേൺഡ് ഗ്രൂപ്പ് പെട്രോൾസിനെ ഈ കാര്യം അറിയിക്കേണ്ടതാണ്. അതായത് ഈ പല വണ്ടികളും റെൻ്റ് എടുത്ത കാറുകൾ എ സി ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എ സി ഇട്ട് പോകുമ്പോൾ അവർ വളരെ മൈലേജ് കുറഞ്ഞ് കിട്ടുന്നു. 80 കിലോമീറ്ററിലേക്ക് ഓടുമ്പോൾ തന്നെ 2000 രൂപയുടെ ഡീസൽ തീരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് അതിലെ ഓഫീസർ ചില ഓഫീസർമാരെ നിർബന്ധം പിടിക്കുന്നു എന്നും അറിയുന്നു.
എ സി ഇട്ട് മാത്രമേ ഓടുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോ ചെറിയൊരു പ്രശ്നത്തിലാണ് സാർ ഉള്ളത്. നമ്മള് അവരോട് എ സി ഇടണ്ട, ഗ്ലാസ് താക്കാൻ പറയുമ്പോ അവര് ഗ്ലാസ് താക്കുന്നില്ല. ഗ്ലാസ് താത്തി കഴിഞ്ഞാല് അവരെ ഉള്ളില് പൊടി കയറിയിട്ട് അവർക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗ്ലാസ് കയറ്റിട്ട് എ സി ഇടാണ്ടിരിക്കാനും പറ്റുന്നില്ല. എന്താ ഇപ്പോൾ ചെയ്യുക സാർ? ഒന്ന് ചോദിച്ചിട്ട് പറയോ, നമുക്ക് നേരിട്ട് ചോദിച്ചോടെ സാർ. കുഴപ്പമില്ല സാർ, അത് അകത്തുള്ളവരെല്ലാം 100 ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1.5 കിലോമീറ്ററിൻ്റെ ഷോട്ടേ വരുമെന്ന് പറഞ്ഞു. 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഷോട്ടാണ് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ 100 വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓങ്കാടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ സാർ.